ഔസേപ്പച്ചൻ്റെ ആദ്യ പ്രണയം, രണ്ടാം പ്രണയം, മൂന്നാം പ്രണയം, നാലാം പ്രണയം, അഞ്ചാം പ്രണയം, പേടിക്കണ്ട. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടായിരുന്നത് വയലിനായിരുന്നു. അതെ. പക്ഷെ വയലിനോടൊപ്പം ഔസേപ്പച്ചൻ അത്ര പഴയൊരു മമത കാണിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആരാണെന്ന് നോക്കിയോളൂ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സംഗീതത്തിലെ പണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ കാലത്ത് പോപ്പുലറായിരുന്ന പല ഗാനങ്ങളിലും ഉള്ളതുപോലെയുള്ള വയലിൻ്റെ അംശം, അല്ലെങ്കിൽ വയലിൻസ് ഉപയോഗിക്കുന്ന രീതി, കൂടുതൽ നിറയെ വയലിൻസ് ഉപയോഗിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് മെലഡിയും അല്ലെങ്കിൽ വയലിൻസിൻ്റെയും ഒക്കെ ആ പ്രയോഗങ്ങൾ ഇപ്പോഴുള്ള പുതിയ കാലഘട്ടത്തിൽ ഔസേപ്പച്ചൻ ചെയ്യുന്ന ഗാനങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലേ? അച്ചാച്ചന് ഇതിനെപ്പറ്റി പറയാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അതറിയാൻ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ പ്രേക്ഷകർക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഔസേപ്പച്ചൻ്റെ സഹോദരി പുത്രനാണ് ഫ്രാങ്കോ. ഔസേപ്പച്ചൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു എന്നാണ് ഫ്രാങ്കോ പറയുന്നത്. അതെ, രീതികളിൽ അത് സംഗീതപരമായിട്ട് സംഗീതം ചിട്ടപ്പെടുത്തുന്ന ചില രീതികൾ, അതിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളുടെ ചില ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് എല്ലാ പാട്ടുകളിലും വയലിൻ, ഗ്രൂപ്പ് വയലിൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതായിരിക്കും ഉദ്ദേശിച്ചതെങ്കിൽ. ഇപ്പോൾ അത്തരം ഗ്രൂപ്പ് വയലിൻ ഉപയോഗിക്കുന്നത് കുറവാണ്. ഒന്ന്, ഈ പണ്ടത്തെ പോലെ ഒരൊറ്റടിക്കുള്ള ലൈവ് റെക്കോർഡിംഗ് അല്ല ഇപ്പം നടക്കുന്നത്. ഇപ്പം എല്ലാം നമ്മൾ കീബോർഡിൽ നമ്മൾ മുൻകൂട്ടി എല്ലാം, എവറിതിങ് ഈസ് ദെയർ, എല്ലാം നമ്മൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്ത് നമ്മൾ പാട്ട് പൂർണ്ണമാവുമ്പോൾ വയലിൻ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ, കാരണം ഇത് ഒന്ന് കോസ്റ്റ് ഒരു ഇത്, പിന്നൊന്ന് സമയം. വയലിൻ എന്ന് പറയുന്നത് വിളിച്ചാൽ ഒരു 10-15 പേരെ വിളിക്കണം. ഈ 15 പേരും വന്ന് ഈ 15 പേരെയും നമ്മൾ ഒരു വ്യക്തിയെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു ഫ്ലൂട്ടിസ്റ്റ് വന്നു, ഇവിടെ വാ ഇരിക്കെ, തമാശ പറഞ്ഞ് റെക്കോർഡിങ് കഴിഞ്ഞു. ഈ 15 പേർ വന്ന 15 പേര് 15 ദശകളിലായിരിക്കും ഈ വയൽ സെക്ഷൻ എപ്പോഴും. ഇവർ ഒരുമിച്ചിരുത്തി വായിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് അത് ഈ ക്യൂ ചെയ്ത് വരാൻ ഒരുപാട് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് കാണണം. അതുമാത്രമല്ല, കോസ്റ്റ് ആൾസോ.